ഇലച്ചെടികളോട് വളരെയധികം പ്രിയമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണിപ്ലാന്റ്. അതായത് ഇതിന് സൂര്യപ്രകാശം വളരെയധികം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാം. ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ വിഷാംശകരമായ മറ്റു പല ഘടകങ്ങളെയും ഇത് വലിച്ചെടുത്തിട്ട് ശുദ്ധമായ ഓക്സിജനെ പുറന്തള്ളുന്നത് കൊണ്ട് നമുക്ക് വീട്ടിനുള്ളിൽ ധൈര്യപൂർവ്വം നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത്, ഈ മണിപ്ലാന്റ്. ഇത് നല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി, നമ്മുടെ ഭവനത്തിന് നല്ല പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധൈര്യപൂർവ്വം നമുക്ക് ഈ പ്ലാന്റിനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നട്ടു വളർത്താൻ കഴിയും. ഇംഗ്ലീഷുകാർ ഇതിനെ പോത്തോസ് എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലാണ് ഇതിനെ മണിപ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ശരിക്കും ഇത് നമ്മൾ മണിപ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്, ഇത് മണി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ധനം കൊണ്ടുവരുന്ന ഒരു ചെടിയാണോ ഇതെന്നുള്ളത്. വാസ്തുശാസ്ത്രപരമായിട്ട് അത് ശരിക്കും ധനം കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം പക്ഷേ അത് എങ്ങനെയാന്ന് വെച്ചെങ്കിൽ അതിൻ്റെ പരിപാലനവും അത് വെക്കേണ്ട സ്ഥാനവും കറക്റ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫലം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് വെക്കുന്നതും അത് അതിൻ്റെ വളപ്രയോഗ രീതികളും എല്ലാം വളരെ സൂക്ഷ്മം സസൂക്ഷ്മം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ചെടി ഒരിക്കലും ഗാർഡനിൽ നടരുത്. കാരണം അത് ഒരിടത്ത് വേരോടി കഴിഞ്ഞാൽ അതിനെ എത്ര നശിപ്പിച്ചാലും അതിനെ വീണ്ടും വീണ്ടും അതിൻ്റെ വേരുള്ള ഭാഗമെല്ലാം പുലർത്തുകൊണ്ടേയിരിക്കും. ഇതിനെ പറിച്ചു മാറ്റിയാലും വീണ്ടും വരും. അതുകൊണ്ട് ഇതിനെ ചെകുത്താൻ്റെ വള്ളി എന്നും പേരുണ്ട്. ഇതിനെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ ഒരു കാരണം തന്നെയുമല്ല അതൊരു നെഗറ്റീവ് എനർജിയാണ് തരുന്നതാണ് പറയുന്നത്, വാസ്തുശാസ്ത്രപരമായിട്ട് പറയുന്നത്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഇത് സിറ്റ് ഔട്ടിൽ വരെ ഇതിനെ കൊണ്ടുവരാവുള്ളൂ. ഗാർഡനിൽ മണ്ണിൽ നട്ട് പിടിപ്പിക്കരുത്, അത് പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ പ്ലാന്റിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വീട്ടിനുള്ളിലോ സിറ്റ് ഔട്ടിലോ നമുക്ക് കൊണ്ടുവരാം. ഈ ചെടി നമുക്ക് ചെടിച്ചട്ടികളിലല്ലാതെ തന്നെ ഇതേപോലെ ജാറുകളിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഈ ചെടിയെ അതിനുള്ളിൽ വളർത്താം. ധാരാളമായിട്ട് വേര് വന്ന് ചെടി അതിൽ തന്നെ വളർന്നുകൊള്ളും. വെള്ളം മാറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു ഫിഷ് ടാങ്കായിട്ട് ഉപയോഗിക്കാം. കണ്ട അതിനുള്ളിൽ മീനുകളെയും നമുക്ക് വളർത്താം, ഒപ്പം ഈ ചെടിയും വളർത്താം. ഇത് ഇങ്ങനെ വളർത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഈ ചെടി ദാണ്ട ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ഇതേപോലെ ഒരു തണ്ട് മുറിച്ചതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അത് അവിടെ കിടന്ന് വേറെ ഓടിക്കോളും. അങ്ങനെയൊക്കെ ഇട്ട് ഗ്ലാസ്സുകളിൽ വെറുതെ ഇട്ട് വെച്ചിരുന്ന ചെടികളായത് തന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കേണ്ട കാര്യമില്ല, അതിൽ തന്നെ കിടന്നിട്ട് വേര് വന്നോളും. അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ ഗ്ലാസ് ജാറുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബൗളുകളിൽ ഇട്ടിട്ട് നമുക്ക് ചെറിയ ഏതെങ്കിലും ഒരു പാത്രമായാലും മതി, നമുക്ക് അതിനുള്ളിൽ ഇട്ടിട്ട് ഇതിനെ വേര് പിടിപ്പിച്ചെടുക്കാൻ കഴിയും. ഇതിൻ്റെ നടീൽ രീതി പോലെ തന്നെ ഇതിൻ്റെ പരിപാലനവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്താന്ന് വെച്ചെങ്കിൽ ഇത് വളരെ ശുദ്ധമായ സ്ഥലത്ത് നമ്മൾ നട്ടു വളർത്താൻ ശ്രമിക്കണം. അഴുക്കോ മറ്റോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിനുള്ളിൽ നല്ല കറുത്ത ഇലകൾ, ഇല അഴുകുകയോ ഉണങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എടുത്ത് മാറ്റണം. വേണ്ട ഈ കറുത്ത ഇലകളൊക്കെ മാറ്റിക്കളയണം. എന്നെങ്കിൽ മാത്രമേ അത് ഇല ഈ ചെടിയുടെ വളർച്ച അനുസരിച്ചിട്ടാണ് നമുക്ക് പോസിറ്റീവ് എനർജിയും നമുക്ക് ധനവും വർദ്ധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു കാരണവശാൽ ഈ ചെടി അഴുകാനോ അല്ലെങ്കിൽ ഉണങ്ങാനോ നമ്മൾ സമ്മതിക്കരുത്. അപ്പം അതിന് വേണ്ട കൃത്യമായ പരിചരണം, നമ്മൾ വളരെ അലക്ഷ്യമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഇത്, പക്ഷേ അതങ്ങനെയല്ല. അത് അതിൻ്റെ വേണ്ട രീതിയിൽ ഇതിന് പരിപാലനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ധനം വർദ്ധിക്കും എന്നുള്ള ഉത്തമ ഉദാഹരണം. ഞാൻ വർഷങ്ങളായിട്ട് തന്നെ ഞാനിത് വീട്ടിനുള്ളിൽ വളർത്തുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഒരു ഇതിൽ ഞാൻ അതിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ്, തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ പരിപാലന രീതിയും അത് വെക്കേണ്ട സ്ഥാനവും യഥാസ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ പോസിറ്റീവ് എനർജിയും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ധനപരമായിട്ടും ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് ഈ നടുന്നവരെല്ലാം അത് ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരണം. നമ്മൾ ഈ ചെടിയെ നട്ടാൽ മാത്രം പോരെ അതിന് വളപ്രയോഗവും വേണം. അപ്പം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഞാൻ കാണിച്ചു തരാം. അതായത് വേണ്ട ഒരു ജാറിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഏകദേശം 1 ലിറ്റർ വെള്ളത്തിന് ഒരു 3 ഗ്ലാസ് തനി നാടൻ പശുവിൻ്റെ പാല്. അപ്പോൾ പശുപ്പാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പാലിനെ നമ്മളെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് കലക്കി 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഈ പാലിനെ ഒന്ന് കലക്കിയിട്ട്
നമ്മൾ ഈ ചെടിയുടെ മൂട്ടിലേക്ക് ഒരു 15 ദിവസത്തിൽ ഒരിക്കൽ എന്ന കണക്കിൽ, മറ്റ് വളപ്രയോഗങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഈ 15 ദിവസത്തിൽ ഒരിക്കൽ എന്ന കണക്കിൽ നമ്മൾ ഈ വളം ഈ കലക്കിയ പാലും വെള്ളത്തെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് ഒപ്പം തന്നെ അതിനെ ഇതാ ഒരു സ്പ്രേയറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇലകളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇലയും അപ്പം ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ പാലിൽ നിന്ന് അതിന് കിട്ടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങനെ ഫലപ്രയോഗം ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതിനെ ഇനി നമ്മൾ എടുത്തിട്ട് ഇലയിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതാ ഇലയിലേക്ക് നമുക്ക് ഇതിനെ ഇങ്ങനെ തളിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇലയ്ക്കും വേണ്ട പോഷകം കിട്ടും, അതുപോലെ തന്നെ വേരിനും വേണ്ട പോഷകം നമ്മൾ വേര് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് വേരിനും കിട്ടും, അതുപോലെ തന്നെ ഇല തഴച്ചു വളരാനായിട്ട് ഇലയ്ക്കും വേണ്ട പോഷകം ഇത് കിട്ടും. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 3 സ്പൂൺ പാല് എന്ന കണക്കിലാണ് ഇത് എടുക്കേണ്ടത്. ഇത് 15 ദിവസത്തിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ വളപ്രയോഗം ചെയ്യാം. അപ്പോഴെന്നിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ ഇല ഉണങ്ങിയിട്ടുണ്ടോ കരിഞ്ഞിട്ടുണ്ടോ അഴുകിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പരിപാലിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഈ പ്ലാന്റിന്റെ നടീൽ രീതി അതുപോലെ തന്നെ അതിൻ്റെ പരിപാലന രീതി പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അത് എവിടെ വെക്കണം എന്നുള്ളത്. അതായത് നമ്മൾ ഒരു വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അത് കൊണ്ടുവച്ചെങ്കിൽ മാത്രമേ നമുക്ക് ധനം വർദ്ധിക്കുകയുള്ളൂ. അതായത് നമ്മൾ ധനം കൊണ്ടുവരുന്ന വീനസിന്റെ വാസസ്ഥാനം ഈ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ ഗണപതിയുടെ വാസസ്ഥാനവും ഹൈന്ദവ ആചാരപ്രകാരം ഗണപതിയുടെ വാസസ്ഥാനവും ഈ തെക്ക് കിഴക്ക് ഭാഗത്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഒരു വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ആരോഗ്യമുള്ള ഒരു ചെടിയെ കൊണ്ടുവന്ന് നിങ്ങൾ വെച്ച് പരിപാലിച്ചു കൊണ്ടുവരിക. ഉറപ്പായിട്ടും അത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയും ഒപ്പം തന്നെ നമുക്ക് ധനവർദ്ധനവും ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഏവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ മണിപ്ലാന്റിന്റെ മറ്റൊരു സവിശേഷത എന്താന്ന് വെച്ചെങ്കിൽ ഇതിന് റേഡിയേഷനെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ഈ പ്ലാന്റ് നമ്മൾ ഈ വൈഫൈ റൂട്ടർ കമ്പ്യൂട്ടർ ഇവയുടെ അടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് റേഡിയേഷനെ വലിച്ചെടുക്കും. അപ്പം അതുപോലെ തന്നെ ഇത് നല്ല നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ഒരു കുഞ്ഞൻ ചെടിയാണ്. പക്ഷേ ഇതിന് അന്തരീക്ഷവായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അതായത് അത് നല്ല ശുദ്ധമായ ഓക്സിജനെ പുറന്തള്ളുന്നതുകൊണ്ട് നമുക്ക് അത് ശ്വസിച്ചിട്ട് നമ്മൾക്ക് പല രോഗങ്ങളും ഇല്ലാതാക്കാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒഴിവാക്കി രോഗങ്ങളെ ഇല്ലാതാക്കാൻ ഇതുമൂലം കഴിയും. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു മൂലയിൽ യഥാസ്ഥാനത്ത് ഇതിനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പോസിറ്റീവ് എനർജി നമ്മൾ പോലും അറിയാത്ത പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. സംഭവം ഒരു കുഞ്ഞൻ ചെടിയാണിത്, പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏവരും കഴിയുമെങ്കിൽ ഒരു മണിപ്ലാന്റ് നമ്മുടെ വീടിൻ്റെ ഒരു യഥാസ്ഥാനത്ത് ഒരു മൂലയിൽ അതിനെ സ്ഥാപിച്ചാൽ നമുക്ക് ഒരു വീടിന് തന്നെ ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് ഒരു മാനസിക സന്തോഷവും ലഭിക്കും.